ഇന്നത്തെ ദൈവവചന ധ്യാനത്തിന് വേണ്ടി നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ലൂക്കോസ് 8-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നോക്കാം. വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വയ്ക്കുകയോ ചെയ്യാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്ര വയ്ക്കുന്നത്. വെളിപ്പെടാതെ ഗൂഢമായതൊന്നുമില്ല, പ്രസിദ്ധമായി വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്നത് ഒന്നുമില്ല. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുക. ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോട് ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 16-ാം വാക്യത്തിലും 17-ാം വാക്യത്തിലും 18-ാം വാക്യത്തിലുമായിട്ടുള്ള ഈ പ്രസ്താവനകളെ നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരേണ്ടതിന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കുക. വിളക്ക് കൊളുത്തിയിട്ട് അതിനെ തണ്ടിൻ്റെ മുകളിലാണ് വെക്കേണ്ടത്, അതിനെ കട്ടിലിൻ്റെ കീഴെ വയ്ക്കുകയില്ല, പാത്രം കൊണ്ട് മൂടുകയില്ല. അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് അതിനെ തണ്ടിൻ്റെ മുകളിൽ. ഒരു വീട്ടിലൊരു വിളക്ക് കത്തിച്ചിട്ട് കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് ആരെങ്കിലും വെക്കുമോ? ഇല്ല. ധാന്യങ്ങൾ അളക്കുന്ന പറ അതതിൻ്റെ മുകളിൽ കവർത്തി അത് കെട്ടുപോകുകയില്ലേ? കട്ടിൻ്റെ അടി വെച്ചാൽ കട്ടിൽ കത്തത്തില്ലേ, കത്തിപ്പോകുകയില്ലേ? ഉപകാരിയായ വിളക്ക് ഉപദ്രവകാരിയായി മാറും വെക്കേണ്ട പോലെ വെച്ചില്ലെങ്കിൽ. ശരിയാണോ? യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളും നിങ്ങൾ കേട്ടാൽ അതൊരു ഉപകാരപ്രദമാകണ്ടേ, ഇല്ലെങ്കിൽ നാശമായി മാറുമെന്ന് ഇതല്ലേ പറഞ്ഞു വന്നത്? മുകളിൽ പറഞ്ഞ ഉപമയുടെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് വേണം അതിനെ എടുക്കാൻ. വചനം കേട്ടിട്ട് ഫലമില്ലാതെ പോയാൽ അവർ പിന്നീട് ഉപദ്രവികളായിട്ട് മാറുമെന്നും കൂടെ ഒരു അർത്ഥമുണ്ട് ഇതിനകത്തോട്ട്. വചനം കേട്ടിട്ട് ഫലപ്രദമാകാത്ത ആളുകൾ സഭയ്ക്കുന്ന ഉപദ്രവമാണ്, സമൂഹത്തിലും ഒരു ഉപദ്രവമാണ്. ഫലപ്രദമായില്ലെങ്കിൽ ഉപദ്രവമാവും. വിളക്ക് കത്തിയിട്ട് കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട വെച്ചാൽ എന്ത് സംഭവിക്കും? 10 മിനിറ്റ് കഴിയുമ്പോൾ കട്ടിൽ തീ പിടിക്കില്ലേ? പ്രത്യേകിച്ച് തുണിയൊക്കെ ഇട്ട് മൂടിയിട്ടായി ബെഡ്ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം കത്തില്ലേ? പറ കൊണ്ട് മൂടിയാൽ പെട്ടെന്ന് വിളക്ക് കെട്ടുപോകില്ലേ? അപ്പം വചനമാകുന്ന വെളിച്ചം, നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് വചന വെളിച്ചമല്ലേ? അപ്പം വചനമാകുന്ന വെളിച്ചം ഒരു മെഴുകുതിരി പോലെ ആണ് ആരംഭിക്കുന്നത്. എല്ലാ വെട്ടവും ചെറുതും വലുതും വെട്ടം തന്നെയാണ്. ചെറിയ വെട്ടവും വലിയ വെട്ടവും ക്വാളിറ്റിയിൽ സെയിമാണ്, ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്. മെഴുകുതിരിയുടെ വെട്ടം തന്നെയാണ് പമ്പം കത്തുന്ന വെട്ടവും, പക്ഷേ ക്വാണ്ടിറ്റി അല്ലേ വ്യത്യാസമുണ്ട്, സാധനം ഒന്ന് തന്നെയാണ്. അപ്പോൾ വചനത്തിൻ്റെ വെളിച്ചം നിൻ്റെ അകത്ത് വന്ന ചെറിയ വെളിച്ചമാണ്, പിന്നെ വലുതായിക്കോളും. വെളിച്ചം വലുതായി വലുതായി വരും, തീ വലുതാവും. സ്തുതിക്കുന്നു. അപ്പോൾ വചനത്തിൻ്റെ വെളിച്ചം നിൻ്റെ അകത്ത് കത്തിയാൽ നീ അതിനെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് നിനക്കും മറ്റുള്ളവർക്കും ഉപദ്രവമാകുമെന്ന്. അതിനെ വെക്കേണ്ടിടത്ത് വെക്കണം, വെക്കേണ്ട പോലെ വെക്കണം. വചനം ഒരു മനുഷ്യൻ്റെ അകത്തൊരു വിളക്കായി പ്രകാശിക്കുന്നു, പിന്നീടത് മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്രമം. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ദാഹിക്കുന്നതിനല്ല, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പം കർത്താവിൽ നിന്ന് കുടിക്കുകയും നമ്മിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയും ചെയ്യണം. അപ്പം ജീവജലത്തിൻ്റെ നദി കർത്താവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം, നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് ലഭിക്കണം.
ഇതുപോലെ വചനം എന്ന വെളിച്ചം നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കും, നിങ്ങളിൽ നിന്ന് ലോകത്തിന് ലഭിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഉപമയ്ക്കകത്ത് വചനം കേട്ടെങ്കിലും ഫലപ്രദമായില്ലെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പ്രയോജനം കിട്ടിയില്ല, ഇവനും കിട്ടിയില്ല, മറ്റുള്ളവർക്കും കിട്ടിയില്ല. എന്തുകൊണ്ടാണ്? പാറസ്ഥലത്ത് വീണതുകൊണ്ടും മുള്ളിനിടയിൽ വീണതുകൊണ്ടും വഴിയരികി വീണതുകൊണ്ടും. അതുപോലെ തന്നെയാണ് പറയുന്നത്, വിളക്ക് കത്തിച്ചു. 16-ാമത്തെ വാക്യം, വിളക്ക് കൊളുത്തിയിട്ട്. അവിടെ നിന്ന് ഞാനൊരു വചനത്തിൻ്റെ പൊരുള് പറയട്ടെ. വിളക്ക് കൊളുത്താത്ത ആളുകളുണ്ട്, ശ്രദ്ധിക്കാനാ ഒരു മിനിറ്റ് തോന്നുന്നു. വിളക്ക് കൊളുത്താത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ വചനം കേൾക്കാത്തവർ, കർത്താവിനെ സ്വീകരിക്കാത്തവർ, അവരുടെ കാര്യമല്ല ഈ പറയുന്നത്. വിളക്ക് കൊളുത്തി. എങ്ങനെ? തമ്പുരാനാ കൊളുത്തി. കർത്താവ് ഇതിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു ഭാഗം എടുത്താൽ ഇത് പഠിക്കാൻ എളുപ്പമുണ്ട്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രയോഗം ഇതിനോട് ചേർക്കുമ്പം മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായി തീരും. കണ്ണ് കേടുള്ളതെങ്കിലോ നിൻ്റെ ശരീരം മുഴുവനും ഇരുട്ടുള്ളതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ഇതേ പുസ്തകം 5-ാം അധ്യായം 14-ാം വാക്യം, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേലത്ര വയ്ക്കുന്നു. അപ്പോൾ അത് വീട്ടിലൂടെ എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ശ്രദ്ധയോടുകൂടെ നമുക്ക് ബൈബിള് ധ്യാനിക്കാനുള്ളൊരു അവസരമല്ലേ ഇത്? നമ്മുടെ അകത്ത് വീണ ഈ ആത്മീയ വെളിച്ചം നമ്മുടെ പ്രവൃത്തികളിലൂടെ പുറത്തേക്ക് വരണം. അത് കണ്ടിട്ട് ആളുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇല്ല എങ്കിൽ നമ്മളിൽ കത്തിച്ച വിളക്ക് നമ്മൾ പരട കിഴിവിച്ചു. ഇതാണ് പറഞ്ഞു വരുന്നത്. മത്തായി സുവിശേഷം 5:15, വിളക്ക് കത്തിച്ചിട്ട് പറയും കീഴിലല്ല, തണ്ടിന്മേൽ അത്ര വയ്ക്കുന്നു. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അടുത്ത വാചകം കേട്ടുകൊള്ളുക. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ നല്ല പ്രവൃത്തികളാണ് നിങ്ങളുടെ വെളിച്ചം, നിങ്ങളുടെ പ്രകാശം. നിങ്ങളിലേക്ക് വന്ന വചനം നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പ്രവൃത്തികളായിട്ടാവണം, പ്രസംഗമായിട്ടല്ല. നിങ്ങളുടെ അകത്തേക്ക് വന്ന വചനം നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടത് പ്രവൃത്തികളായിട്ടാണ്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രകാശമാകും. ബൈബിൾ പ്രസംഗിക്കാൻ മാത്രമുള്ള പുസ്തകമല്ല, പ്രാക്ടിക്കലാക്കാനുള്ള ഗൈഡാണ്, പ്രായോഗിക ജീവിതത്തിനുള്ള മാർഗരേഖയാണ് ബൈബിൾ. ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുമ്പോൾ അത് പ്രകാശമാണ്, മറ്റുള്ളവർക്ക് പ്രകാശമാണ്. വീണ്ടും 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാവം കൂടി എടുക്കട്ടെ. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു, കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമാകും. അതിൻ്റെ ശരിയായ വ്യാഖ്യാനത്തിൽ വായിക്കട്ടെ. ജീവിതത്തിൻ്റെ വിളക്കെന്ന് പറയുന്നത് കാഴ്ചപ്പാടാണ്. കാഴ്ചപ്പാട് ചൊവ്വുള്ളതാണെങ്കിൽ ജീവിതം ശരിയാകും. അടുത്ത വാചകം, കാഴ്ചപ്പാട് കേടുള്ളതാണെങ്കിൽ ജീവിതം പോക്കാണ്. അടുത്ത വാചകം, എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള വെളിച്ചം ഇരുട്ടാകാനിടയുണ്ട്. ഇരുട്ടായാൽ
ഭീകര ഇരുട്ടായിരിക്കും. വിശ്വാസി ചീത്തയായാൽ മഹാവൃത്തി കെട്ടവരായി പോകും. ഇത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിത് തിരിച്ചറിയുന്നുണ്ടോ? കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങളിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. അപ്പം നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റാനാണ് വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ആ വചനമനുസരിച്ച് നമ്മുടെ ലൈഫിനെ, നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റിയാൽ അത് നമ്മുടെ ലൈഫിനെ മാറ്റും, ജീവിതത്തെ മാറ്റും. അങ്ങനെ നമ്മുടെ പ്രവൃത്തികൾ നന്നാകും. ചുരുക്കമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുത്തുന്നതായി ഈ വചനം തീരണം. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തേണ്ടതിന് നാം നമ്മെ തന്നെ വചനത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കണം. വചനം കേട്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരാവേശമോ ആനന്ദമോ കൊണ്ട് അവസാനിപ്പിക്കാതെ ആ വചനം നമ്മിൽ ക്രിയ ചെയ്ത് നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തി നമ്മുടെ പ്രവൃത്തികളെ ക്രിസ്തുതുല്യമാക്കി മനുഷ്യരുടെ മുമ്പിൽ ഒരു വെളിച്ചമാക്കി മാറ്റണം. നമ്മുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർ നമ്മിലുള്ള ക്രിസ്തുവിനെ കാണണം. ഇങ്ങനെയാണ് നിങ്ങളിലുള്ള വെളിച്ചം പ്രകാശിക്കുന്നത്. അതിന് നമുക്ക് പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. കർത്താവേ, ഞാൻ വചനം കേൾക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ എൻ്റെ പ്രവൃത്തികളിൽ അത് തിളങ്ങുന്നില്ല. വചനം കേൾക്കുന്ന സഹോദരി, നിൻ്റെ പ്രവൃത്തികളിലൂടെ ആ വചനം ആളുകൾക്ക് തിളങ്ങുന്നുണ്ടോ, വിളങ്ങുന്നുണ്ടോ? നിൻ്റെ വാക്കുകളിലൂടെ മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്താനും സ്നാനപ്പെടുത്താനുമൊക്കെ പരാക്രമം കാണിക്കുന്ന പ്രിയ സിസ്റ്ററെ, നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും ഈ വചനം വിളങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ദൈവിക ഇടപെടൽ ഈ ക്ലാസ്സിൽ നമ്മോട് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പറയാം, കർത്താവേ, ഞാൻ കേൾക്കുന്ന വചനം മറ്റുള്ളവരിലേക്ക് ഒരു പ്രകാശമായി എത്തേണ്ടതിന് എൻ്റെ പ്രവൃത്തികളെ എൻ്റെ വചനം സ്വാധീനിക്കുവാൻ ഞാൻ ഏൽപ്പിച്ചു തരും. നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ലൂക്കോസ് 8-ാം അധ്യായത്തിലാണല്ലോ. അവിടേക്ക് തിരിച്ചു വരുന്നു. ലൂക്കോസ് 8:16, വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴേ വയ്ക്കുകയോ ചെയ്യാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്രേ വയ്ക്കുന്നത്. ഇവിടെ ചില സാധനങ്ങളുടെ പേര് പറഞ്ഞിരിക്കുന്നു. പറ, പാത്രം, കട്ടിൽ. പാത്രം എന്ന് പറയുന്നത് നമ്മുടെ നിത്യോപയോഗ വസ്തു. കട്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ റെസ്റ്റിംഗ് പ്ലേസ്. പറയെന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് സെൻറ്റർ. പറ എന്തിനുള്ളതാണ്? അളക്കാൻ. അളക്കുന്ന എന്തിനാണ്? വിൽക്കാനോ വാങ്ങാനോ? അപ്പോൾ അളവ് പാത്രം എല്ലാവർക്കും ആവശ്യമാണ്, വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ആവശ്യമാണ്. അത് നമ്മുടെ കൊടുക്ക വാങ്ങലിനെ കാണിക്കും. പാത്രോ? പാത്രം നമ്മുടെ ചാപ്പാട്, ഭക്ഷണം, ദൈനംദിന ആവശ്യങ്ങളെ കാണിക്കും. കട്ടിലോ? കട്ടിൽ നമ്മുടെ വിശ്രമത്തെ കാണിക്കും. അപ്പം നമ്മളിൽ പകർന്ന വെളിച്ചം പ്രകാശിക്കാതിരിക്കാൻ കാരണമായി ഭവിക്കുന്ന മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, നമ്മുടെ ദിനംതോറുമുള്ള ആവശ്യങ്ങൾ; രണ്ട്, നമ്മുടെ കൊടുക്ക വാങ്ങലുകൾ; മൂന്ന്, നമ്മുടെ കട്ടില്.
വിശദീകരിച്ച് പറയാം. കട്ടിൽ എന്തിനാ ഉറങ്ങാൻ? നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ട്? ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ അതിശയോക്തിയായിട്ട് വിചാരിക്കുന്നത്, 4 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാൻ പറ്റുന്നില്ല. 12 മണി, രാത്രി 12 ശേഷമേ കിടക്കുന്നുള്ളൂ അനേക നാളുകളായിട്ട്. 5 മണി വരെ കിടക്കാൻ പറ്റത്തുള്ളൂ. ഈ കണക്കാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങുന്ന വ്യക്തിയാണ്? കൂടുതൽ ഉറങ്ങിയിട്ട് ലോകത്തിലൊന്നും നേടിയവരാരുമില്ല. നിങ്ങൾ ഉറങ്ങിയപ്പോൾ പഠിച്ചവരാണ് വിദ്യാഭ്യാസ മേഖലയിൽ മുമ്പിലെത്തിയത്. നിങ്ങൾ ഉറങ്ങിയപ്പോൾ വർക്ക് ചെയ്തവരാണ് സാമ്പത്തികമായി മുന്നിലെത്തിയത്. നിങ്ങൾ ഉറങ്ങിയപ്പോൾ പ്രാർത്ഥിച്ചവരാണ് മിനിസ്ട്രിയിൽ മുന്നിലെത്തിയവർ. നിങ്ങൾ ഉറങ്ങുകയാണോ? നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നു? കൊച്ചുകുട്ടികൾ ഒരു 5-10 മണിക്കൂറൊക്കെ ഉറങ്ങട്ടെ. ഉറക്കം നിങ്ങളെ ഒരിടത്ത് എത്തിക്കില്ല, ഒരു നന്മയും തരില്ല. ആവശ്യത്തിന് ഉറങ്ങണം. നിങ്ങൾ നിങ്ങളെ തന്നെ ശിക്ഷണം ചെയ്ത് ഉറക്കത്തെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പ്രകാശം, നിങ്ങൾ ഷൈൻ ചെയ്യില്ല. ഇന്നത്തെ ഭാഷയിൽ പറയാം, നിങ്ങൾ ഷൈൻ ചെയ്യില്ല. കട്ടിൽ നിങ്ങളെ വിളക്ക് കെടുത്തുന്ന ശലഭമാണ്. ഓക്കെ, നമ്പർ 2, ഭക്ഷണം. വിഷമമൊന്നും വിചാരിക്കരുത്. നിങ്ങൾ എത്ര നേരം ഭക്ഷണം കഴിക്കും? 6 നേരം കഴിക്കുന്നവരെ എനിക്കറിയാം. 4 നേരം എന്നുള്ളത് സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷെ ബൈബിളിൻ്റെ ഒരു ചിന്ത അങ്ങനെയല്ല. ഏലിയാവിന് 2 നേരമാണല്ലോ ഫുഡ് കൊടുത്തത്. കാക്ക അതല്ലേ അതിൻ്റെ സ്റ്റാൻഡേർഡ്? ദൈവം വെച്ച വ്യവസ്ഥ ചെയ്തല്ലേ? അപ്പോൾ അത് മതി. പിന്നെ നമ്മുടെ ഒരു രീതി വെച്ച് 3 നേരം. ഒരു പ്രായം കഴിഞ്ഞാൽ ഇതൊന്നും ശരീരത്തിന് ആവശ്യമില്ല. പിന്നെ കൊതി കാരണം കഴിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ വായിച്ചു, ആരോഗ്യ മാസികയിൽ എവിടെയോ വായിച്ചു, മരുന്ന് പോലെ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന്. ഒന്നുകൂടെ പറയട്ടെ, മരുന്ന് പോലെ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന്. മരുന്ന് എങ്ങനെയാണ് കഴിക്കുന്നത്? വളരെ കുറച്ച്. ആർക്കെങ്കിലും ഇഷ്ടമാണോ മരുന്ന്? വളരെ കുറച്ചെടുത്തിട്ട് വാരി കഴിക്കുകയല്ല, ഒരെണ്ണം വായിലിട്ടിട്ട് വെള്ളം ഒഴിക്കുക, അത് ഇറങ്ങിക്കഴിഞ്ഞ് അടുത്തിടുക. ഇതുപോലെ വളരെ സ്ലോ ആയിട്ട്, വളരെ ശ്രദ്ധാപൂർവം. രുചിയല്ല വിഷയം. മരുന്നിന് രുചിയുണ്ടോ? ഏതെങ്കിലും ഒരു മരുന്നിന് രുചിയുണ്ടോ? രുചിയല്ല, ഗുണമാണ് മരുന്നിനെ നമ്മൾ നോക്കുന്നത്, അല്ലേ? ആ മരുന്ന് എന്തിനുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ രുചിയല്ല നോക്കേണ്ടത്, എന്തിന് ഞാൻ കഴിക്കുന്നു എന്ന് നോക്കണം. മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ മരുന്ന് കഴിക്കേണ്ടി വരികയില്ല, അല്ലെങ്കിൽ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഒരു 5-6 പ്ലേറ്റ് മരുന്നൊക്കെ കഴിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം പാത്രം കൊണ്ട് മൂടുക, ഭക്ഷണം അതിഭക്ഷണത്താൽ നശിക്കുന്നവരുടെ ലിസ്റ്റ് ബൈബിളിലുണ്ട്. അതിഭക്ഷണം, അപ്പം പാത്രം. 3, പറ. നിങ്ങളുടെ കൊടുക്ക വാങ്ങലുകൾ നിങ്ങളുടെ പ്രകാശത്തെ തടയരുത്. നിങ്ങൾക്ക് എന്തെല്ലാം വാങ്ങാനാണ് ആഗ്രഹം? വാങ്ങൽ, വാങ്ങുക, വാങ്ങുക, വസ്ത്രങ്ങൾ വാങ്ങുക, വണ്ടികൾ വാങ്ങുക, കാണുന്നെല്ലാം വാങ്ങുക. വാങ്ങിപ്പിക്കുന്ന ഒരു തന്ത്രം ഇവിടെയുണ്ട്. നമ്മളെക്കൊണ്ട് നിർബന്ധിച്ച് പർച്ചേസിങ്ങിലോട്ട് നമ്മളെ വലിക്കുന്ന ഒരു പവർ ഈ ലോകത്തുണ്ട്. ബിസിനസ്, അതിൻ്റെ പുറകിലൊരു പൈശാചിക പോരുണ്ട്. പിശാചാണ് ആദ്യത്തെ പബ്ലിസിറ്റിയുടെ ഏജൻറ്റ്. പബ്ലിസിറ്റി പിശാചാണ് ആദ്യത്തെ
ബിസിനസ്സുകാർ. ഏതൻ തോട്ടത്തിൽ വന്നിട്ട് പറയും ഇത് നല്ലതാ, ഇത് നല്ലതാ, ഇത് നല്ലതാ, ഇത് നല്ലതാ, ഇത് നല്ലതാ, ഇത് നല്ലതാ. ആരോടാ പറയുന്നത്? ഹൗവയോട്. ഇപ്പോഴത്തെ ഈ ഡയറക്റ്റ് മാർക്കറ്റുകാർ ആരോടാ പറയുന്നത്? ഹൗവയോടാ പറയുന്നത്. വീട്ടിൽ വന്ന സ്ത്രീകളോടാ പറയുന്നത്, ചേച്ചി ഇത് നല്ലതാ, ഇത് നല്ലതാ, ഈ മാറ്റ് നല്ലതാ, ഈ പ്ലേറ്റ് നല്ലതാ, ഈ ഗ്ലാസ് നല്ലതാ, ഈ ബെഡ്ഷീറ്റ് നല്ലതാ, ഈ സാരി നല്ലതാ, ഈ വള നല്ലതാ, ഈ പൊട്ട് നല്ലതാ, ഈ കമ്മൽ നല്ലതാ, ഇതൊന്ന് ഇട്ട്. ഓ ചേച്ചിക്ക് ഇതിട്ടാ എന്ത് രസമാ, അയ്യോ ചേച്ചി അയ്യോ ആള് മാറിപ്പോയി കേട്ടോ. ഇത് പിശാച് ഏതൻ തോട്ടത്തിൽ ചെയ്ത അതേ പരിപാടിയാ. അതെ ഇത് നല്ലതാ, ഇത് നല്ലതാ, കഴിച്ചു നോക്ക്, കഴിച്ചു നോക്ക്. പുള്ളിക്കാരത് കഴിച്ചു പറ. നിങ്ങളുടെ ബിസിനസ് കൊടുക്ക വാങ്ങലുകൾ നിങ്ങളുടെ പ്രകാശത്തെ മങ്ങിപ്പിക്കരുത്. ഇന്നത്തെ ചിന്തയുടെ ഒടുവിലേക്ക് നമ്മൾ വരികയാണ്. വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയില്ല, കട്ടിൽ കീഴേ വയ്ക്കുകയില്ല, പറയുടെ കീഴേ വയ്ക്കുകയില്ല. പിന്നെ എവിടെ വയ്ക്കും? തണ്ടിന് മുകളിൽ വയ്ക്കും. ഒരു വിധത്തിലും പ്രകാശം ബ്ലോക്ക് ആവരുത്, ഒരു വിധത്തിലും പ്രകാശം തടയപ്പെടരുത്. അങ്ങനെ വേണം നിങ്ങളിതിനെ കാണാൻ. നിങ്ങളുടെ അകത്ത് ദൈവം വച്ചിരിക്കുന്ന ഒരു പ്രകാശമുണ്ട്, അത് നിങ്ങളുടെ വിളിയാണ്. നിങ്ങളുടെ അകത്തെ വചനം തന്നത് നിങ്ങളെക്കുറിച്ചുള്ള ദൈവവിളി നിങ്ങളറിയാനും ലോകമറിയാനുമാണ്. അപ്പം നിങ്ങൾ പ്രകാശമായി തീരേണ്ടതിന്, നിങ്ങൾ ജ്വലിക്കേണ്ടതിന്, നിങ്ങൾ അതിനെ പൊക്കി വെക്കണം, തണ്ടിന് മുകളിൽ വെക്കണം. എന്താണ് ഇതിൻ്റെ അർത്ഥം? അർത്ഥം പരിശുദ്ധാത്മാവ് തരുന്ന ചിന്ത നിങ്ങളോട് ഞാൻ പറയാം. നിങ്ങൾ അതിനെ ഒരു തണ്ടിൻ്റെ മുകളിൽ പൊക്കി വയ്ക്കണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി പൊക്കി വെക്കണം, ഉയർത്തി വെക്കണം. എൻ്റെ ജീവിതം കൊണ്ട് ദൈവം എന്താഗ്രഹിക്കുന്നു, ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്താണ് ലക്ഷ്യം, പദ്ധതി, അതെന്നിൽ പൂർത്തിയാകേണ്ടതിന് ഞാൻ എന്നെ തന്നെ ക്രമീകരിക്കുന്നു. അതെനിക്ക് ഒന്നാമതായിത്തീരുന്നു. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്നും അതിനേക്കാൾ മുകളിൽ എനിക്കില്ല. എല്ലാ ഈ പറയുടെയും കട്ടിലിൻ്റെയും പാത്രത്തിൻ്റെയും ഒക്കെ മുകളിൽ ഈ വെട്ടം നിൽക്കുകയാണ്. ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്ന വചനത്തിൻ്റെ പ്രകാശം അനേകർക്ക് പ്രകാശമായി തീരേണ്ടതിന് ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്നുകൂടെ ഒരുക്കുമോ? സുഹൃത്തെ, ഇന്ന് നിങ്ങളായിരിക്കുന്ന അവസ്ഥ മതിയോ? ഇതിനേക്കാൾ നിങ്ങൾ പ്രയോജനപ്പെടേണ്ടതല്ലേ? ഇതിനേക്കാൾ നിങ്ങൾ ഉപയോഗിക്കപ്പെടേണ്ടതല്ലേ? നിങ്ങളുടെ ജീവിതം ഇവിടെ പുകഞ്ഞു തീരാനുള്ളതാണോ? കരിന്തിരി മുറിച്ചിട്ട് എണ്ണയൊഴിച്ച് വീണ്ടും പ്രകാശിപ്പിച്ചാൽ അത് അനേകർക്ക് പ്രകാശമുള്ളതാകുകയില്ലേ? നിങ്ങളിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കട്ടെ. ഇന്ന് ഈ വചനം നിങ്ങൾ കേട്ടപ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ് എന്ന് ഓർക്കുക. ദൈവത്തിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. നിങ്ങളെല്ലാവരും പ്രകാശിക്കണം. നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടണം. വിളക്ക് കൊളുത്തിയിട്ട് പറയുടെ കീഴേ വെക്കരുതേ. നിങ്ങൾ ഈ വീണ്ടും ജനനത്തിലേക്കും വചന കേൾവിയിലേക്കും ദൈവികതയിലേക്കും വന്നത് ഒതുങ്ങിപ്പോകാനല്ല, ശോഭിക്കുവാനാണ്. ഞങ്ങളുടെ നല്ല കർത്താവേ, പവർ വിഷന്റെ ശ്രോതാക്കൾ ഏതെല്ലാം രാജ്യത്തിരുന്ന് കേട്ടാലും ഏത് ഭവനത്തിലിരുന്ന് കേട്ടാലും അവരെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കട്ടിൽ
ജീവിതത്തിൻ്റെ അലസത, ഉറക്കം, സുഖലോലുപത, ജഡീയ സുഖങ്ങൾ, ഇവയുടെ അടിമത്വത്തിൽ വീണിട്ട് ദൈവീക പ്രകാശം ശോഭിക്കാതിരിക്കുന്നവർ ഈ വചനത്താൽ മടങ്ങി വരട്ടെ. ഭൗതികമായ ഭക്ഷണ ആസക്തിക്ക് അടിമപ്പെട്ടവർ പുറത്തു വരുവാൻ ഇടവരട്ടെ. ദൈനംദിന വ്യാപാരങ്ങളിൽ, ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ട് പിശാചിൻ്റെ കെണിയിൽ വീണ് കിടക്കുന്നവർ തിരിച്ചു വരട്ടെ, പ്രകാശം വെളിയിൽ വരട്ടെ. ചിലരുടെ പ്രകാശം മൂടിയിരിക്കുന്ന മൂടൽ ഞാൻ എടുത്തു മാറ്റാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ചിലരുടെ മേലിൽ നിന്ന് മൂടുപട മാറിപ്പോട്ടെ. പൗലോസിൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ താഴെ വീണപ്പോൾ അവൻ അവൻ്റെ കോളിങ്ങിനെക്കുറിച്ച്, അവൻ്റെ ജന്മ ഉദ്ദേശത്തെക്കുറിച്ച് അവന് വെളിപ്പെട്ടതുപോലെ ചിലർ ഒരു പുതിയ പ്രകാശം ഈ ക്ലാസ്സിലൂടെ കാണട്ടെ. ദൈവം എന്തിനെന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു? ദൈവം എന്തിനെനിക്ക് ജീവൻ തന്നു, ആരോഗ്യം തന്നു, ബുദ്ധി തന്നു, വിവേകം തന്നു, വിവാഹം തന്നു, മക്കളെ തന്നു, ശുശ്രൂഷ തന്നു? അതിൻ്റെ ഒരു പൂർണ്ണമായ തിരിച്ചറിവ് ചിലർക്ക് ഇന്ന് ലഭ്യമാകുന്നതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.